അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത് വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 28 വെള്ളിയാഴ്ച. ദേശീയ അന്വേഷണ ഏജൻസിയെ കൂടുതൽ അധികാരങ്ങളോടെ ശക്തിപ്പെടുത്തുമെന്നും രണ്ടു വർഷത്തിനകം എല്ലാ സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചുകൾ തുടങ്ങുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാനങ്ങളും കേന്ദ്രവും കൂട്ടായി പ്രവർത്തിക്കണം, അമിത്ഷാ ആവശ്യപ്പെട്ടു. ആഭ്യന്തരവകുപ്പ് മന്ത്രിമാരുടെയും DGP മാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര സുരക്ഷ, മയക്കുമരുന്ന് കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ചർച്ച ചെയ്യാനാണ് കേന്ദ്രം യോഗം വിളിച്ചത്. മോശമായി പെരുമാറുന്ന പോലീസിനെതിരെ നടപടിയെടുക്കാത്ത മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഹൈക്കോടതി. പോലീസ് പെരുമാറ്റച്ചട്ട റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കിയാൽ മാത്രം പോരാ, ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. കോൺഗ്രസ് പുനഃസംഘടനയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുന്നു. ഉദയ്പൂർ പ്രഖ്യാപനങ്ങൾക്ക് വിധേയമായി കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനാണ് ശ്രമം. 47-അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നാകും സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുക. കേരളത്തിലെ ജനമൈത്രി പോലീസ് സംവിധാനം മികച്ചതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രിമാരുടെ ചിന്തൻ ശിബിരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസൌഹൃദ പോലീസാണെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് സേനയുടെ നവീകരണത്തിന് കൂടുതൽ കേന്ദ്രസഹായം തേടി. കസ്റ്റഡി അതിക്രമങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ശുംഭനെന്ന് വിശേഷിപ്പിച്ചും ഗവർണർക്കുള്ള പ്രീതി പിൻവലിച്ചെന്ന് പരിഹസിച്ചും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ലോകത്തിലെ എല്ലാ അധികാരങ്ങളും തന്റേതാണെന്ന് ഏതെങ്കിലും ഒരു ശുംഭൻ വിചാരിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് കാനത്തിന്റെ പരിഹാസം. ധനമന്ത്രി KN ബാലഗോപാലിലുള്ള പ്രീതി പിൻവലിച്ച ഗവർണറിലുള്ള പ്രീതി തങ്ങളും പിൻവലിച്ചെന്നും കാനം ആലപ്പുഴയിൽ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് പ്രമേയം പാസാക്കി. VC മാരുടെ രാജി ആവശ്യപ്പെട്ട ഗവർണറുടെ നടപടി സർവകലാശാലകളെ സ്തംഭിപ്പിക്കാനുള്ള നീക്കമാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. HIV ബാധിതർക്ക് പെൻഷൻ നൽകാൻ 11 കോടി രൂപ അനുവദിച്ചെന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. പെൻഷൻ നൽകാൻ 21.5 കോടി രൂപ ആവശ്യമാണ്. HIV രോഗികൾക്ക് മാസം 1000 രൂപയാണ് പെൻഷൻ. ഈ തുക മുടങ്ങാതെ വിതരണം ചെയ്യണമെന്ന് കമ്മീഷൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് PVR നാച്ചുറൽ റിസോർട്ടിലെ 4 തടയണകളും പൊളിക്കണമെന്ന് ഹൈക്കോടതി. ഉടമകൾ പൊളിച്ചില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് തടയണ പൊളിച്ച് ചെലവായ തുക റിസോർട്ട് ഉടമകളിൽ നിന്ന് ഈടാക്കണം. പൊളിക്കണമെന്ന കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് കോടതി ശരിവച്ചു. കളക്ടറുടെ പൊളിക്കൽ ഉത്തരവ് വന്നയുടനെ റിസോർട്ട് PV അൻവർ കരാറുകാരനായ ഷഫീഖ് ആലുങ്ങലിനെ വിറ്റിരുന്നു. ജീവന് ഭീഷണിയുണ്ടെന്നും മക്കളുടെ കല്യാണം കഴിച്ചയക്കുന്നതുവരെ തന്നെ കൊല്ലരുതെന്നും മുൻ MLA എസ് രാജേന്ദ്രൻ. പാർട്ടി അനുവദിച്ചാൽ വെടിവെക്കുമെന്ന MM മണിയുടെ പ്രസ്താവന തമാശയല്ല, പക്ഷേ മരിക്കാൻ പേടിയില്ലെന്നും രാജേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സോളാർ പ്രതിയുടെ പീഡന പരാതിയിൽ ആരോപണ വിധേയരായ എല്ലാ രാഷ്ട്രീയ പ്രമുഖർക്കെതിരെയും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിക്കാരിയുടെ ഹർജി ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് മാറ്റി. 14 പേർക്കെതിരെ കൂടി CBI അന്വേഷണം നടത്തണമെന്നാണ് ഹർജിക്കാരിയുടെ ആവശ്യം. സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരും CBIയും സാവകാശം തേടി. ഒരു കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിച്ചെന്ന് CBI റിപ്പോർട്ട് നൽകി. ഉടൻ ചേരൂ KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. ബമ്പർ സമ്മാനം 1 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റോ വില്ലയോ അല്ലെങ്കിൽ പരമാവധി 1 കോടി രൂപ. മേഖലാതല സമ്മാനങ്ങൾ ടാറ്റാ ടിഗോർ, EVXE ഇലക്ട്രിക് കാറുകൾ 70 എണ്ണം അല്ലെങ്കിൽ പരമാവധി 12.5 ലക്ഷം രൂപ വീതം. ഹീറോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ 100 എണ്ണം അല്ലെങ്കിൽ പരമാവധി 75,000 രൂപ വീതം.
എസ്ടിയിൽ ചേർന്ന ഉടൻ തന്നെ സലയുടെ 50% വരെ വായ്പ എടുക്കാനുള്ള സൗകര്യവും മറ്റ് നിരവധി ആനുകൂല്യങ്ങളും. കെഎസ്എഫ്ഇ ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. അദാനി പിണങ്ങുമെന്ന് കരുതിയാണോ സർക്കാർ വിഴിഞ്ഞം സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമരത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. വിഴിഞ്ഞം സമരം ഒത്തുതീർക്കാതെ സർക്കാർ മുന്നോട്ടു പോയാൽ സമരത്തിന്റെ രൂപം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം അടച്ചുപൂട്ടണം എന്ന ആവശ്യം ഒഴികെ എല്ലാം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലാപമുണ്ടാക്കാനാണ് സമരക്കാരുടെ ശ്രമം. നടക്കാത്ത കാര്യത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കരുതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട്ടെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വൈരാഗ്യവും വ്യക്തിവിരോധവും മൂലമെന്ന് പോലീസ് കുറ്റപത്രം. 304 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. 12 പ്രതികളുണ്ട്. 1.5 വർഷമായി സിപിഎമ്മിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് പ്രതികളെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ബാലഗോകുലത്തിന്റെ ഫ്ലക്സ് വയ്ക്കുന്നത് ഷാജഹാൻ തടഞ്ഞത് പ്രകോപനമായെന്നും കുറ്റപത്രത്തിലുണ്ട്. കരിങ്കൊടി കാണിച്ച ബിജെപി പ്രവർത്തകർക്കരികിൽ സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ കാർ നിർത്തി പുറത്തിറങ്ങി തർക്കിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ. തിരുവനന്തപുരം ആണ്ടൂർ കോണത്താണ് ബിജെപി പ്രവർത്തകർ കടകംപള്ളിയെ കരിങ്കൊടി കാണിച്ചത്. എൻസിപി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ വീട്ടിലും ഓഫീസിലും കോടതി ഉത്തരവനുസരിച്ച് പരിശോധന. നേരത്തെ സംസ്ഥാന ട്രഷററായിരുന്ന എൻ എ മുഹമ്മദ് കുട്ടി നൽകിയ കേസിന്റെ നടപടികളുടെ ഭാഗമായാണ് കോടതി നിശ്ചയിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ ചാക്കോയുടെ വീടും ഓഫീസും പരിശോധിച്ചത്. ദേശീയ സെക്രട്ടറി കൂടിയായിരുന്ന എൻ എ മുഹമ്മദ് കുട്ടിയെ 6 വർഷത്തേക്ക് പുറത്താക്കിയ നടപടി നേരത്തെ കോടതി സ്റ്റേ ചെയ്തിരുന്നു. റാന്നി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി കൂട്ടുകെട്ടുണ്ടാക്കിയ കോൺഗ്രസ് മെമ്പർമാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. റാന്നി പഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്നകുമാരി, മിനി തോമസ്, സിന്ധു സജയൻ, മിനു ഷാജി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിനായി പരീക്ഷകൾ നിർത്തിവെക്കാൻ വൈസ് ചാൻസലർ ഉത്തരവിട്ടു. അടുത്ത മാസം 8 വരെ ഇന്റേണൽ പരീക്ഷകളും ലാബ് പരീക്ഷകളും മാറ്റിവെക്കണമെന്നാണ് അഫിലിയേറ്റഡ് കോളേജുകൾക്ക് വി സി നൽകിയ നിർദ്ദേശം. പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘം ആലപ്പുഴയിലേക്ക്. കേന്ദ്ര ആരോഗ്യമന്ത്രാലയം 7-അംഗ സംഘത്തെയാണ് അയക്കുന്നത്. രോഗവ്യാപനം സംബന്ധിച്ച് പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തുകയും ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. കോട്ടയം മീനച്ചിൽ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി. പ്രദേശത്ത് പന്നിയിറച്ചി വിൽപ്പന നിരോധിച്ചു. രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമുകൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ എൻ ഐ എ അന്വേഷണം. പ്രതികളിൽ ഒരാളുടെ IS ബന്ധവും ഏതാനും തെളിവുകളും ലഭിച്ച സാഹചര്യത്തിൽ എൻ ഐ എ അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. എൻ ഐ എ സംഘം ഇന്നലെ തന്നെ കോയമ്പത്തൂരിലെത്തി പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയിരുന്നു. അറസ്റ്റിലായ 5 പ്രതികളെയും എൻ ഐ എ ചോദ്യം ചെയ്തു. തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഗുജറാത്തിൽ യുദ്ധവിമാന നിർമ്മാണത്തിനുള്ള വൻ പദ്ധതിയുമായി ടാറ്റയും എയർബസും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 22,000 കോടി രൂപയുടെ പദ്ധതി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ സൈനിക വിമാനം നിർമ്മിക്കുന്ന ആദ്യ പദ്ധതിയാണിത്. യാത്രാവിമാനങ്ങളും ഇവിടെ നിർമ്മിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ഡോക്ടർ അജയ്കുമാർ പറഞ്ഞു. വിവാഹശേഷം വീട്ടുജോലികൾ ചെയ്യാൻ താൽപര്യമില്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് തന്നെ വ്യക്തമാക്കണമെന്ന് മുംബൈ ഹൈക്കോടതി. വിവാഹശേഷം വീട്ടുജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഗാർഹിക പീഡനമായി കാണാനാവില്ലെന്നും മുംബൈ ഹൈക്കോടതിയുടെ ഔറംഗാബാദ് ബെഞ്ച് വ്യക്തമാക്കി. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് മറുപടി പറയേണ്ടിവരുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. അധിനിവേശ കാശ്മീരിൽ വിദ്വേഷത്തിന്റെ വിത്ത് പാകുകയാണ് പാകിസ്ഥാൻ. അതിൽ നിന്ന് മുള്ളുകളായിരിക്കും മുളച്ചുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാൻ അടക്കം 3 പേരെ രാംപൂർ കോടതി ശിക്ഷിച്ചു. 3 വർഷം തടവിനും 2,000 രൂപ പിഴയ്ക്കുമാണ് ശിക്ഷിച്ചത്. 2019 വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാണ് കേസ്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാശ്മീർ മണ്ഡത്തരങ്ങളുടെ 75-ാം വാർഷികമാണെന്ന് നിയമമന്ത്രി കിരൺ റിജു.
നെഹ്റുവിന്റെ മണ്ടത്തരങ്ങളെ നരേന്ദ്രമോദിയാണ് തിരുത്തിയതെന്നും റിജു അവകാശപ്പെട്ടു. യുക്രൈനെതിരെ അണ്വായുധം ഉപയോഗിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധത്തിന് പാശ്ചാത്യ രാജ്യങ്ങളാണ് യുക്രൈനിന് യുദ്ധോപകരണങ്ങൾ നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാനിലെ മഹാബാദിൽ പോലീസും പ്രക്ഷോഭകാരികളും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മത പോലീസിന്റെ കസ്റ്റഡിയിൽ മരിച്ച 22 വയസ്സുകാരി മഹസ അമിനിയുടെ 40th ചരമദിനത്തിൽ പ്രതിഷേധക്കാർ മഹാബാദ് ഗവർണറുടെ ഓഫീസിനെ തീവച്ചു. ISLൽ ഒഡീഷ 1st സ്ഥാനത്ത്. കരുത്തരായ ബാംഗ്ലൂരു എഫ് സിക്കെതിരെ നേടിയ ഒരു ഗോൾ ജയത്തോടെയാണ് 4 മത്സരങ്ങളിൽ നിന്ന് 3 ജയവുമായി 9 പോയിന്റോടെ ഒഡീഷ 1st സ്ഥാനത്തെത്തിയത്. 2020 ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് 56 റൺസിന്റെ തകർപ്പൻ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 179 റൺസെടുത്തു. 62 റൺസെടുത്ത വിരാട് കോഹ്ലിയുടെയും 53 റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും 51 റൺസെടുത്ത സൂര്യകുമാർ യാദവിന്റെയും മികവിലാണ് ഇന്ത്യ മികച്ച സ്കോർ കണ്ടെത്തിയത്. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ നെതർലൻഡ്സിനെ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. 2020 ലോകകപ്പിൽ പാകിസ്ഥാന് ഞെട്ടിക്കുന്ന തോൽവി. സൂപ്പർ 12 പോരാട്ടത്തിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച് സിംബാബ്വെ. അവസാന പന്ത് വരെ ആവേശം നീണ്ടുനിന്ന മത്സരത്തിൽ ഒരു റണ്ണിനായിരുന്നു സിംബാബ്വെയുടെ ജയം. സിംബാബ്വെയുടെ 131 റൺസ് വിജയലക്ഷ്യത്തെ പിന്തുടർന്ന പാകിസ്ഥാനെ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. 4 ഓവറിൽ 25 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ സിക്കന്ദർ റാസയാണ് പാകിസ്ഥാനെ തകർത്തത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.